അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ നസീസ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ വീട്ടിലേക്ക് ഒരു ദിവസം രാത്രി ഒരു വിരുന്നുകാരൻ വന്നു. അങ്ങനെ വിരുന്നുകാരനോടുകൂടെ ബഹുമാനപ്പെട്ടവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് അന്ന് അവിടെ കത്തിച്ചു വെച്ച വിളക്ക് പെട്ടെന്ന് അത് കെട്ടുപോയി. അത് അവിടെ നിന്ന് കെട്ടുപോയപ്പോൾ ആ വിരുന്നുകാരൻ പെട്ടെന്ന് എണീറ്റു. അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട്, അതിലേക്ക് എണ്ണ വയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എണീറ്റപ്പോൾ, കാരണം മുമ്പിലുള്ളത് നാട് ഭരിക്കുന്ന ഭരണാധികാരിയാണല്ലോ, അപ്പം അദ്ദേഹത്തിനെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല എന്ന് കരുതിയിട്ട് ആ വിരുന്നുകാരന് തന്നെ എണീറ്റ് അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു മഹാനവരുകൾ പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഏ, നിങ്ങൾ പോകരുത്. ഒരു മനുഷ്യനിക്ക് യോജിച്ചതല്ല അദ്ദേഹത്തിൻ്റെ വിരുന്നുകാരനെ കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നിട്ട് പണിയെടുപ്പിക്കുക, അത് ശരിയല്ലല്ലോ. എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നത് അതിഥിയായിട്ടാണ്, വിരുന്നുകാരനായിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കുകയോ, അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ആ വിരുന്നുകാരൻ അപ്പോൾ പറഞ്ഞു, ഞാൻ ഏതായാലും പോകാനില്ല, നിങ്ങളെ ഖാദിമിന് ഞാൻ വിളിക്കട്ടെ. അദ്ദേഹം രാത്രി ആയതുകൊണ്ട് അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടാകാം, അപ്പോൾ അദ്ദേഹത്തിനൊന്ന് എണീപ്പിച്ചിട്ട് ഞാൻ ഈ വിളക്കിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് നന്നാക്കി വരാൻ വേണ്ടിയിട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നത്, വേണ്ട, അങ്ങനൊന്നും ചെയ്യണ്ട, അദ്ദേഹം ഉറങ്ങിയതല്ലേ, അദ്ദേഹം ആ വേലക്കാരനാണെങ്കിലും ആ അദ്ദേഹത്തിന് എണീപ്പിച്ചിട്ട് ഇത്രത്തോളൊരു പണി കൊടുക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ തന്നെ പോയിട്ട് അത് ചെയ്തു വരാം എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പോയിക്കൊണ്ടും സ്വന്തം അവിടുന്ന് എണീറ്റ് ആ വിളക്കിന് അതിലേക്ക് വെന്നയിപ്പിക്കുകയും ആ വിളക്കിനെ നന്നാക്കി വീണ്ടും അതിനെ കത്തിച്ച് കൊണ്ടുവരികയും ആ വിരുന്നുകാരൻ്റെ മുമ്പിൽ വെക്കുകയും വീണ്ടും അവർ നിന്ന് സംസാരം തുടങ്ങുകയാണ്. അവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നേരത്തെ ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ അമീരുൽ മുഅ്മിനീനാണ്, അതായത് മുസ്ലിമീങ്ങളെ ഭരണാധികാരിയാണ്, അതിൻ്റെ ശേഷം ഞാൻ പോയി വിളക്ക് കത്തിച്ച് വന്നതിൻ്റെ ശേഷം ഞാൻ അമീരുൽ മുഅ്മിനീനാണ്, ഞാനൊരു വിളക്ക് കത്തിച്ചു എന്നൊരു ജോലി ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ സ്ഥാനമൊന്നും പോയിട്ടില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു ആ വിരുന്നുകാരനെ നോക്കി വളരെ ചിന്തനീയമായ വാക്കപ്പെടുന്നു പറയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്, കാരണം പലപ്പോഴും നമുക്ക് ചില സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ, ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ പിന്നെ നാം ആരെ കണ്ടുകൂടാ, ഒരു ജോലിയും ചെയ്തുകൂടാ, നമ്മുടെ കീഴിലുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ നാം ചെയ്യിപ്പിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിച്ച്, പ്രത്യേകിച്ച് വീട്ടുകളിലൊക്കെ ഭാര്യമാരൊക്കെ വളരെ വിഷമിപ്പിച്ചിട്ട് ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു വീട്ടിൻ്റെ യജമാനനാണെന്ന് പറഞ്ഞിട്ട് കെബറ് നടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെയും ഇതിനെ കേൾക്കണം. അതാ ബഹുമാനപ്പെട്ട അമീരുൽ മുഅ്മിൻ ചെയ്ത ഖിദ്മത്ത്, അതാണ് ആ സ്വഭാവമാണ് നമ്മളിലേക്ക് വേണ്ടത്. നമ്മുടെ വീടാണ് നമ്മളാൽ ചെയ്യുന്ന രീതിയുള്ള, നമ്മളാൽ ചെയ്യുന്ന ജോലികളൊക്കെയും, നമ്മളാൽ ചെയ്യുന്ന സേവനങ്ങളൊക്കെയും, നമ്മളാൽ കഴിയുന്ന മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങളൊക്കെയും ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് ഒരു നമ്മുടെ സ്ഥാനം അതോടുകൂടെ താന്നു പോകുന്നില്ല. അത് വെറുതെ നാം ചിന്തിക്കുകയാണ്, നാം മറ്റുള്ള ആൾക്കാരെ കൂടെ ഇറങ്ങിയിട്ടൊന്ന് പ്രവർത്തിച്ചാൽ, അവരെ കൂടെ ഒന്ന് ജോലി ചെയ്താൽ, ഞാൻ വലിയൊരു ആളാണല്ലോ, എൻ്റെ സ്ഥാനമെല്ലാം പോയി പോകുമോ എന്ന് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് അത് ഇബ്ലീസാണ്, ഈ ശൈത്താനാണ് അങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് കെട്ടിത്തരുന്നത്. ഒരിക്കലും പോലും അവിടെ നിന്ന് അങ്ങനെയുള്ള ഒരു ചിന്ത വരരുത്. അതല്ലേ ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്, ഞാൻ നേരത്തെയും അമീരുൽ മുഅ്മിനാണ്, ഇപ്പോഴും ഞാൻ അമീരുൽ മുഅ്മിനാണ്, എൻ്റെ സ്ഥാനമൊന്നും പോയിട്ടില്ലല്ലോ. അതാണ്, ഒരിക്കലും ഒരാളെ സ്ഥാനം പോവുകയില്ല, അതോടുകൂടെ സ്ഥാനം കൂടുകയാണ്. കിവറുള്ളതോടുകൂടെ മനുഷ്യന്മാരെ കൽബിൽ നിന്ന് നമ്മുടെ സ്ഥാനം ഇല്ലാതെയായി പോവുകയാണ്. അതേസമയത്ത് മനുഷ്യന്മാരോട് സ്നേഹം കാണിക്കുകയും തായ്മ ചെയ്യുകയും നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ അയൽവാസികളോടും നമ്മുടെ കുടുംബത്തോടൊക്കെ നല്ല സ്നേഹത്തോടുകൂടെ, നല്ല വാത്സല്യത്തോടുകൂടെ, നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അവരുടെയിൽ നമ്മൾക്കുള്ള സ്ഥാനം കൂടുകയല്ലാതെ ഒരിക്കലും അത് താന്നു പോവുകയില്ല എന്നതും കൂടി നാം പഠിക്കണം. അതാണ് ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കേണ്ട വലിയൊരു പാഠം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നല്ല ഹുസ്നുൽ ഖുൽഖ് തന്നു, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.